ആ ഡിസിഷൻസ് ഡിസൈഡ് ആ ഡെസ്റ്റിനി എന്ന് പറയാറുണ്ട്. നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മുടെ ഫലവിധിയെ നിശ്ചയിക്കുന്നതെന്ന്. നല്ല തീരുമാനങ്ങൾ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നു. എങ്ങനെയാണ് നല്ല തീരുമാനങ്ങളിലൂടെ നല്ല ഫലം കൊയ്യാൻ സാധിക്കുക എന്ന് ചിന്തിക്കുന്ന പരിവർത്തനത്തിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ നമ്മുടെ ഈ എപ്പിസോഡിൽ എങ്ങനെയാണ് നല്ല ഡിസിഷൻസ് എടുക്കുക എന്ന് നമ്മളെ സഹായിക്കാൻ ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ, അഡ്വാൻസ് ലൈഫ് കോച്ച്, NLP മാസ്റ്റർ പ്രാക്ടീഷണർ മിസ്റ്റർ ജസ്റ്റിൻ തോമസ്, ഒപ്പം തന്നെ തന്റെ ജീവിതത്തിലെ എല്ലാ തിരിച്ചടികളും എല്ലാ ദുഃഖാനുഭവങ്ങളും ഒരു ജീവിത പാഠമാക്കി മാറ്റി മറ്റുള്ളവർക്ക് വേണ്ടി ഒരു സാന്ത്വനമായി മാറിയ ശ്രീമതി ഷീബ അമീർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നമ്മൾ പറയാറുണ്ട് ഒത്തിരി ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ അവൈലബിൾ ആണ്. ഒരു ചെറിയ സാധനം മേടിക്കാൻ പോകണമെങ്കിൽ പോലും നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ആണ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പൊ ജീവിതത്തിൽ പല പല ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ വരും. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ റൈറ്റ് ചൂസ് ചെയ്യുക, റൈറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക എന്നുള്ളത് വലിയ ഒരു സ്കില്ലാണ് അല്ലേ? നമ്മള് യൂഷ്വലി നമ്മുടെ റെസ്യൂമൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആവശ്യപ്പെടുന്ന ഒരു സ്കില്ല് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പോലെ പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് രണ്ടും വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. എന്താണ് ഡിസിഷൻ മേക്കിംഗ്? എല്ലാ വ്യക്തികളും എല്ലാ ദിവസവും ഏതാനും ചില ഡിസിഷൻസ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മൾ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയാം. പല്ല് തേക്കുന്ന സ്ഥലത്ത് രണ്ട് ടൂത്ത്പേസ്റ്റ് ഇരിപ്പുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കും, ഇതിൽ ഏത് ടൂത്ത്പേസ്റ്റ് എടുത്താണ് എന്ത് പല്ല് തേക്കേണ്ടതെന്ന്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്യുന്നു, അതെടുത്ത് തീർക്കുന്നു. ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ് ഇത്. നമ്മൾ ഒരു കുട്ടി അവന്റെ കോൺഷ്യസ് മൈൻഡ് ഡെവലപ്പായി വരുന്നതനുസരിച്ച് ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തട്ടിൽ ഒരു പ്രത്യേക കാര്യമാണെങ്കിൽ മറ്റൊരു തട്ടിൽ മറ്റൊരു പ്രത്യേക കാര്യമായിരിക്കും. ഇതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള ചോദ്യം എല്ലാ സമയത്തും എല്ലാ വ്യക്തികളുടെയും മനസ്സിലേക്ക് വരാറുണ്ട്. ഏറ്റവും ഉപകാരപ്പെടുന്ന, ഏറ്റവും ആ വ്യക്തിക്ക് നല്ലതായിട്ടുള്ള, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിന് നല്ലതായിട്ടുള്ള, സമൂഹത്തിന് നല്ലതായിട്ടുള്ള തീരുമാനമാണ് ആ വ്യക്തി എടുക്കുന്നതെങ്കിൽ ആ തീരുമാനം നല്ലതായിരിക്കും. അല്ലാത്ത തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ ആ തീരുമാനം പലപ്പോഴും മോശമായിരിക്കാം. ഇതാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എല്ലാ വ്യക്തികളും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഡിസിഷൻ മേക്കിംഗ് എന്നതുകൊണ്ട് വളരെ ചെറിയ രീതി ഉൾപ്പെടെ ഓരോ വ്യക്തി. ഞാൻ ടൂത്ത്പേസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ വളരെ ചെറിയൊരു കാര്യം, പക്ഷെ എന്താണ്, ലോകം ഭരിക്കുന്ന നേതാക്കന്മാര് അതെടുക്കുമ്പോൾ അത് വലിയ കാര്യം. ഓക്കെ, എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട് ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്. ഈ പറഞ്ഞ പോലെ ഈ ഡിസിഷൻ മേക്കിംഗ്, നമ്മുടെ മനസ്സിൽ പല പല ഓപ്ഷൻസ് വരും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മാമിന്റെ അങ്ങനെ ഒരു യുദ്ധക്കളമാണ് മനസ്സ് മൊത്തം ഒരു യുദ്ധക്കളം എന്ന് തന്നെ പറയാം അല്ലേ. മോളുടെ വിഷമമായ ആ ഘട്ടത്തിലാണ് മാം സമൂഹത്തിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് സൊലാസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ന്റെ ഒരു ബിഗിനിങ്. അപ്പൊ ഇത് എങ്ങനെയാണ് മാമിന്റെ മനസ്സിൽ ആദ്യം വന്നത്? അതായത് ഞാനിപ്പോ എന്റെ ജീവിതത്തിന്റെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ വന്നുപെട്ടല്ലോ. നമ്മളൊരു നടുക്കടലിൽ വീണ് നീന്തുക എന്നല്ലാതെ ഒരു ഓപ്ഷനില്ല. അപ്പോ ഞാൻ എന്റെ ചുറ്റുവട്ടത്തിലെ കുറെ മനുഷ്യരുടെ പ്രശ്നങ്ങളും അറ്റ് ദ സെയിം ടൈം കാണുകയാണല്ലോ. അപ്പൊ ഞാൻ എനിക്ക് അപ്പൊ തന്നെ നമ്മുടെ നേരത്തെ ജസ്റ്റിൻ പറഞ്ഞ പോലെ നമ്മുടെ കമ്പാഷൻ ആയിട്ടുള്ള മനസ്സ് നമ്മൾ മറ്റുള്ളവരിലേക്കൊക്കെ നമുക്കിങ്ങനെ അറിയാതെ നമ്മൾ ഫ്ലോ ചെയ്യും. നമ്മളറിയാതെ തന്നെ നമ്മൾ അവരിലേക്കൊക്കെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നുണ്ട്. അപ്പൊ ദുരിതം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന, ലോകത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ നിസ്സഹായത സ്വന്തം കുഞ്ഞിന് വയ്യാതാവുകയും അതിനെ രക്ഷിക്കാൻ പണമില്ലാതാവുകയും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുക എന്നുള്ളതാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ മനസ്സെപ്പോഴും എന്താണ്, എങ്ങനെയാണ് ഇവർക്കൊന്ന് കരകടക്കാൻ പറ്റുക, ഇതൊന്ന് മുറിച്ചു കടക്കാൻ പറ്റുക എന്ന് ഞാൻ എപ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ടേയിരുന്നു. പലപ്പോഴും രാത്രിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ എണീറ്റിട്ട് നമ്മളിങ്ങനെ ഒരു ഒരു കോമൺ ടോയ്ലറ്റ് ഒക്കെയാണ് ഉള്ളത്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ പലപ്പോഴും കൊറിഡോറിൽ ഇരുന്നിട്ട് അമ്മമാരിങ്ങനെ തേങ്ങി തേങ്ങി കരയുന്നതാണ്.
ശബ്ദം പോലും പുറത്തു വരാൻ പേടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര സൈലൻസിൽ ഇങ്ങനെ ഇവരെ കരച്ചില്. അപ്പൊ ഒന്നുകിൽ കുഞ്ഞവിടെ മരിച്ചോണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുഞ്ഞ് മരിക്കുന്ന ക്രൈസിസിലാണ്, ഡോക്ടേഴ്സ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പലപ്പോഴും എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്, വെച്ചാൽ ഒന്ന് തൊട്ട് സമാധാനിപ്പിക്കാൻ പോലും ആരുമില്ല. അപ്പൊ ഞാൻ എന്നെ എന്റെ മോൾ അവിടെ കിടക്കുകയാണ്, എന്നാലും ഞാനൊന്ന് പോയി ഞാൻ അവരുടെ അടുത്തൊന്ന് ഒന്ന് രണ്ട് മിനിറ്റെങ്കിലൊക്കെ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ നിൽക്കും, അങ്ങനെ സമാധാനിപ്പിച്ച് നിൽക്കും. അപ്പൊ ഞാൻ ഒരു കാര്യം എനിക്ക് റിയലൈസ് ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ ദർ ഇസ് എ പോസിബിലിറ്റി, ഒരു മനുഷ്യന് ഹ്യൂമൻലി പോസിബിൾ ആണത്, തന്റെ മനസ്സ് മറ്റൊന്നിലേക്ക് കൂടി കൊടുക്കാൻ പറ്റും ഒരു മനുഷ്യന്, നമ്മൾ എത്ര പെയിനിലുള്ളപ്പോഴാണെങ്കിലും. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഞാനത് ചെയ്യേണ്ട ആളല്ലേ, ഞാൻ ചെയ്യേണ്ടതുണ്ട്. എന്റെ വേദന, ഞാൻ അനുഭവിക്കുന്ന വേദന എന്നോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, നീ അത് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എപ്പോഴോ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ പറഞ്ഞു നീലു ചിലപ്പോ അതിനുവേണ്ടി വന്നൊരു കുട്ടിയായിരിക്കും. അപ്പൊ ഞാൻ അവളെ അങ്ങനെ ഒരു എനിക്ക് വഴികാട്ടിയായി ജനിച്ച നക്ഷത്രമായിരിക്കണം ഒരു പക്ഷേ. അപ്പൊ എനിക്ക് എന്താണ് ഈ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക എന്ന് അവിടെ തൊട്ടേ ഈ ടാറ്റ ആശുപത്രിയുടെ കൊറിഡോറിൽ തൊട്ടേ ഞാൻ ആലോചിച്ചു തുടങ്ങിയതാണ്, എങ്ങനെ ഇങ്ങനൊരു ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പണമില്ല എന്നുള്ളത് മാത്രമല്ല പ്രശ്നം, ഒരു പൈസ കൊടുക്കുക എന്നുള്ളതല്ല, അവരെന്നെ ടോട്ടലി കെയർ ചെയ്ത് പിടിക്കണം പല തരത്തിലും. ഈ കുട്ടിക്ക് ഒരു ഭക്ഷണം കൊടുക്കണമെങ്കിൽ അത് വേണം. എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ ഈ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, സമാധാനിപ്പിക്കാൻ ആളില്ലാത്ത, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇവരുടെ. അപ്പൊ അതിനെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഭാഗ്യത്തിൽ എനിക്കത് ചിന്തിക്കാൻ പറ്റി. അപ്പോ ഞാനിപ്പോ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത്, എന്റെ പെയിനിനെ ക്രിയാത്മകമായിട്ട് എനിക്ക് അതിനൊരു അല്ലെങ്കിൽ ഒരു ക്രിയാത്മകമായിട്ട് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. അതിനെ ഞാൻ എന്നെ അനുഭവിച്ച വേദനയെ എനിക്ക് മറ്റൊന്നിന് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റി അതിനെ എന്നുള്ളതായിട്ടും. കാരണം നമ്മൾ പലപ്പോഴും കാണുന്നത് ഇങ്ങനത്തെ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ പറയാറില്ലേ, ഒന്നെങ്കിൽ ഫ്രീസായി പോകുന്നു, അങ്ങനെ ഒരു അതൊന്ന് പറയാം. അത് സാധാരണ രീതിയിൽ സംഭവിക്കുന്നത് ഒന്നെങ്കിൽ നമ്മൾ അങ്ങനെയുണ്ട്. ഒപ്പം തന്നെ തിയറട്ടിക്കലായിട്ട് പറയുകയാണെങ്കിൽ മിക്ക ആൾക്കാരും സാധാരണ ഒരു വിഷമഘട്ടത്തിൽ ഒന്നെങ്കിൽ ഓടി ഒളിക്കും, അതല്ലെങ്കിൽ ഫ്രീസായി പോകും, അതല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇതിലേതെങ്കിലും ഒന്നാണ് സംഭവിക്കാറുള്ളത്. എല്ലാ വ്യക്തികളും ഒരു ചെറിയൊരു സമയത്തേക്കിന് ഫ്രീസ് ആവാം. ഓക്കെ, ചിലര് പെർമനന്റ് ആയിട്ട് ഓടി ഒളിക്കും. പക്ഷെ മാം ചെയ്ത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫൈറ്റ് ചെയ്തു, മനസ്സുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്തു, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ധാരാളമായിട്ട് ഉള്ളിലേക്ക് വരികയും അതിലൂടെ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്കും കടക്കുകയും ചെയ്തു. മാം ഇവിടെ പറഞ്ഞൊരു കാര്യം വളരെ വസ്തുതയാണ്, കാരണം ദുഃഖത്തെ പോസിറ്റീവായിട്ട് ഡൈവേർട്ട് ചെയ്തു എന്ന് പറയുന്നത്. ഇതിനുള്ള ട്രെയിനിങ് ആണ് ശരിക്കും ചില സെർട്ടൺ ടൈമുകളിൽ ലൈഫ് കോച്ചിങ്ങിലും കൌൺസിലിംഗിലും ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുടെ ആ ബുദ്ധിമുട്ടിനെ എങ്ങനെ പോസിറ്റീവായിട്ടുള്ള ലെവലുകളിലേക്ക് ചാനലൈസ് ചെയ്യാം എന്നുള്ള ചോദ്യം ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥയാണത്. കാരണം മാം എടുത്ത ഡിസിഷൻ എന്ന് പറയുന്നത് ഇത്രയും ആരോഗ്യകരമായിട്ടുള്ള വേറൊരവസ്ഥ വേറെ ഒന്നല്ല. കാരണം അത് മാമിനെ ദുഃഖത്തിൽ നിന്ന് കരകയറുവാൻ സഹായിച്ചു എന്ന് മാത്രമല്ല, ഒരുപറ്റം ആൾക്കാർക്ക് സമൂഹത്തിന് മൊത്തം നന്മകൾക്ക് ഉപകരിച്ചു എന്ന് മാത്രമല്ല മാമിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി. ജീവിതത്തിലൊരു വളർച്ചയുടെ ഘട്ടത്തിലേക്ക് കൂടി മാമിനെ കൊണ്ടുപോയി. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ഒരു കൌൺസിലറിന്റെ അടുത്ത് പോകുന്നതാണോ, ഇല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുന്നതാണോ, ഇല്ലെങ്കിൽ ഒരു ലൈഫ് കോച്ചിന്റെ അടുത്ത് പോകുന്നതാണോ, ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും ദ ബെസ്റ്റ്? ഓക്കെ, നോർമലി എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ സിസ്റ്റം അല്ലെങ്കിൽ ഒരു 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 സയന്റിഫിക് ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് ആദ്യം ഒരു ഒരു കൌൺസിലർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ ആ വ്യക്തിയെ കാണും. രണ്ടാമത് ആ വ്യക്തി നിർദ്ദേശിക്കുകയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നു, സൈക്കോളജിസ്റ്റ് നിർദ്ദേശിക്കുകയാണെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നു. അതാണ് ഇപ്പോൾ സേഫ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. കാരണം ധാരാളമായിട്ടുള്ള സൈക്കോ തെറാപ്പികളും കാര്യങ്ങളും ഒക്കെ ഇന്ന് എന്താണ് ഡെവലപ്ഡ് ആയിട്ടുണ്ട്. ഒരു കൗൺസിലറുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് തന്നെ തന്റെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് അവിടം കൊണ്ട് തന്നെ ഓക്കെ ആയി. ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോകുമ്പോൾ സൈക്കോ തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് ഓക്കെ ആകുകയാണെങ്കിൽ അത് വീണ്ടും ഗംഭീരമായി. എന്നിട്ടും രക്ഷയില്ലെങ്കിൽ ചില പ്രത്യേക കെമിക്കൽസിന്റെ അഭാവവും ചില പ്രത്യേക മാനസികാവസ്ഥകളും ഒരു സൈക്കോസിസ് ലെവലിലേക്കൊക്കെ പോകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് എങ്ങോട്ട് പോയാൽ മതി, സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പോയാൽ മതി. കാരണം അത് മെഡിസിനുമായിട്ട് കൂടി ഇൻവോൾവ് ആണെങ്കിലും അപ്പോൾ അതായിരിക്കും ഒരു ബെറ്റർ ഇതെന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഒന്നും അറിയാതെ
യു ആർ എ ലൈഫ് കോച്ച്, യു ആർ എ സൈക്കോളജിസ്റ്റ്, യു ആർ എ കൗൺസിലർ, പല 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 റോൾസ് മാം അറിയാതെ തന്നെ പരിശുദ്ധാത്മാവ് മാമിന് ആ ഒരു വരം തന്നിട്ടുണ്ട്. അപ്പം മാം ഇങ്ങനെ ചിന്തിച്ചു മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ അത് മാമിന്റെ ഉള്ളിലെ ചിന്തയാണ്. കാരണം മാം ഇത് മറ്റുള്ളവരുമായി വീട്ടിലെ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുമ്പോൾ തന്നെ, കാരണം നമ്മുടെ കുഞ്ഞിന് തന്നെ ഈ പ്രശ്നം അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല, ബിക്കോസ് ദേ ആർ ഇമോഷണലി ഡൗൺ. അങ്ങനെയുള്ള സമയത്ത് മാമിന് ബാക്കിയുള്ളവർക്കും കൂടി ഒരു താങ്ങായി. ആ സമയത്തും മാം ഒത്തിരി പാലിയേറ്റീവ് കെയറിലൊക്കെ മാം പറഞ്ഞ പോലെ ഇൻവോൾവ് ആണ്. അപ്പം അങ്ങനെ ഒരു ഒരു ഓപ്ഷൻ വന്നപ്പോൾ മാം ആരോടാണ് ആദ്യം ഷെയർ ചെയ്തത്? ഞാന് ഇത് തീരുമാനിച്ചിട്ടാണ് ഞാൻ ബോംബെന്ന് വരുമ്പോ ഞാൻ ഇങ്ങനെയാണ് തീരുമാനിച്ചത്, എനിക്ക് നല്ല ബുദ്ധിയിൽ ഞാൻ വരികയാണെങ്കിൽ എന്റെ ജീവിതം ഇനി സുഖമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. അത് എന്റെ ഒരു ഒരു അങ്ങനത്തെ ഒരു ലൈൻ തീരുമാനമായിരുന്നു. അതിലൊരു മാറ്റമില്ല, തുടക്കത്തിൽ തന്നെ തീരുമാനിച്ചു. ഞാൻ ബോംബെയിൽ നിന്നും എന്റെ ബുദ്ധി, അതായത് എന്റെ മോൾക്ക് പ്രശ്നമൊന്നും ഇല്ലാതെ എന്റെ ബുദ്ധി സ്റ്റഡി ആയിട്ട് ഞാൻ വരികയാണെങ്കിൽ ഇനിയുള്ള ലൈഫ് ഞാൻ ഈ സുഖമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. പിന്നെ അതിലേക്ക് എങ്ങനെ വരണം എന്നുള്ളതാണ്. ഞാൻ ഒരു ഒരു പരിചയമില്ലാത്ത, ഒരു ജോലി ചെയ്തിട്ടില്ലാത്ത, ഒന്നുമില്ലാത്തൊരു സ്ത്രീക്ക് ഇത് സാധ്യമാകുമോ? എന്താണെന്ന് അറിയില്ല. ഈ പ്രശ്നങ്ങളെ കണ്ടു എന്നുള്ളതാണ് സത്യം. ആ പ്രശ്നങ്ങളെ കണ്ടിട്ട് ഒരു മനുഷ്യന്, ഒരു സാധാരണ ഹ്യൂമൻലി തന്നെ പോസിബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ രജനി ചോദിച്ചല്ലോ, ഇങ്ങനെയൊന്നും ഒരു സപ്പോർട്ടും ഇങ്ങനത്തെ ഒരു കൗൺസിലിങ്ങും ഒന്നും ഇല്ലാതെ എങ്ങനെയാണ്? അപ്പൊ മനുഷ്യന്റെ നിർമ്മിതിയിൽ തന്നെ ഇതിനൊക്കെയുള്ള സാധ്യതകളുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണമല്ലോ. ഇപ്പൊ നമ്മൾ എന്ത് ഇൻഫെക്ഷൻ വന്നാൽ തന്നെ താൻ ബോഡിക്ക് ഫൈറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാറ്റിനും പെയിൻ അത്ര സഹിക്കാൻ പറ്റാണ്ടായാൽ അൺകോൺഷ്യസ് ആവാനൊക്കെയുള്ള ബോഡീന്റെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മുടെ മൈൻഡിനും അങ്ങനെ ഉണ്ടാവുമായിരിക്കും. അങ്ങനെയായിരിക്കണം എന്റെ തീരുമാനങ്ങളൊക്കെ ഉണ്ടായിണ്ടാവുക. പിന്നെ ഈ തീരുമാനമെടുത്ത് വന്ന് ഞാൻ ഇനി ഇത് എങ്ങനെ നടത്തും എന്നുള്ളതാണ്. അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം ഷെയർ ചെയ്തത് എന്റെ മോളെ നോക്കിയിരുന്ന ഡോക്ടറോടാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം കൂടിയുണ്ട്. എന്താ വെച്ചാല് ഞാൻ സോലസ് എന്നാണ് എന്റെ സംഘടനയ്ക്ക് പേര് തീരുമാനിച്ചിട്ട് ഞാൻ വന്നത്. അപ്പൊ സോലസ് എന്ന് പറയുമ്പോൾ ഈ അദ്ദേഹം വലിയ ഡോക്ടറാണ്. ഇന്ത്യയിലെ ഏറ്റവും ആദ്യം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള പൂർവിഷ് എം പാരിക്ക് എന്ന് പറയുന്ന ഡോക്ടറാണ്. അപ്പോ അദ്ദേഹം വന്നിട്ട് എന്റെ നീലുവിനെ നോക്കുന്നത്, അത് ഞങ്ങളുടെ കുടുംബം എന്റെ സങ്കടത്തെ കൂടി ചേർത്ത് പിടിക്കുന്നത്, അതെനിക്കൊരു വലിയ പാടാണ്. അപ്പൊ ഈ മനുഷ്യൻ വന്നിരിക്കുമ്പോൾ ഒരു ദൈവം ഇറങ്ങി വന്നിരിക്കുന്ന പോലെയാണ്. അവളുടെ പ്രശ്നങ്ങളെ മാത്രമല്ല നമ്മളെയും കൂടി ചേർത്ത് വിഷമിക്കണ്ട എന്ന സമാധാനത്തിൽ മൂപ്പര് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയും, എന്റെ ഡിക്ഷണറിയിൽ സോലസ് എന്ന് പറയുന്ന വാക്കിന് നീ എന്ന് മാത്രമാണ് അർത്ഥം. അപ്പൊ ഞാൻ തിരിച്ചു പോയിട്ടൊന്ന് ചെയ്യും, ഇത് ഉണ്ടാക്കും, അതിന് നിന്റെ പേരിടും, അതായത് സോലസ് എന്ന് പേരിടുന്നത്. അപ്പോ അദ്ദേഹത്തിനോടാണ് ഞാൻ ഇത് ആദ്യം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് നന്നായിട്ടാണ് പറഞ്ഞത്. പക്ഷെ അതൊരു പ്രാക്ടിക്കലി ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. ഒരു പരിചയമില്ലാത്തൊരു സ്ത്രീ ഇതെങ്ങനെ ചെയ്യും? അതിനുള്ള എല്ലാ ബ്ലോക്കും എനിക്കുണ്ടായിരുന്നു. വീട്ടിൽ നിന്നൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. രജനി പറഞ്ഞതാണ് കാര്യം, വീട്ടുകാരെ എതിർത്തതിനൊന്നും തെറ്റി പറയാൻ പറ്റില്ല. എനിക്കോ ഇത്ര സുഖമില്ലാത്തൊരു കുട്ടി, അതും അവളിനെ കൊണ്ട് ഞങ്ങൾ നാട്ടിൽ വന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവളുടെ രണ്ട് ഹിപ്പ് ബോണും കൊളാപ്സ് ചെയ്ത് ടോട്ടലി വീൽ ചെയറിൽ കൺഫൈൻഡ് ആയി അവള്. അപ്പൊ അവൾക്കൊരു ബാത്റൂമിൽ പോകണമെങ്കിൽ ഒക്കത്തിനും എന്റെ ഹെൽപ്പ് വേണം. അതിന്റെ ഇടയിൽ കൂടി വേറെ കുട്ടികളിനെ നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അതൊരു വലിയൊരു ജേണി ആയിരുന്നു. എനിക്കൊരു 7-8 കൊല്ലം ഞാൻ എങ്ങനെ ടോട്ടൽ കെയർ കൊടുക്കും, എന്റെ ഒരു കൺസെപ്റ്റിൽ വന്ന ടോട്ടൽ കെയർ എങ്ങനെ പ്രാക്ടിക്കലാക്കാൻ പറ്റും എന്നുള്ളതിന് പഠിക്കാനാണ് ഞാൻ പാലിയേറ്റീവ് കെയറിൽ പോയത്. 7 കൊല്ലം ഞാൻ പഠിച്ച് എനിക്കുള്ള എതിർപ്പുകളൊക്കെ മാറി മാറി വന്നു തുടങ്ങിയെന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു സമയത്ത് 8-ാമത്തെ വർഷമാണ് ഞാൻ സോലസ് എന്ന് പറയുന്ന സംഘടന സ്റ്റാർട്ട് ചെയ്തത്. ലോങ് ജേർണി, ഡീപ്പ് റൂട്ടഡ് ആണ് ഭയങ്കര. പക്ഷെ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം എടുത്ത് ചാടി ചെയ്യുന്നതല്ല. പലരും ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഈ കാര്യം നടന്നാൽ നേർച്ച നേർന്ന പോലെ ഞാൻ ഇങ്ങനെ ചെയ്യാം. പക്ഷെ അതിലൊന്നും ഈ പറഞ്ഞ പോലെ മാം ഇത്രയും നാള് വളരെ എന്താ പറയാ പ്രൊഫഷണൽ ആയിട്ട് ആ കാര്യങ്ങളെല്ലാം പഠിച്ചു എന്നിട്ടാണ്. അതും ഒരു വണ്ടർഫുൾ മദർ, ഷീസ് എ വണ്ടർഫുൾ മദർ ഓഫ് കോഴ്സ്, ഷീസ് എ വണ്ടർഫുൾ വൈഫ്. അപ്പൊ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് അതിനൊപ്പം ഇത് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു പെയിൻ. ഈ ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോഴേ മൂന്ന് തരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് സാധാരണ രീതിയിലുണ്ട്. ഒന്ന് പറയുന്ന ഷോർട്ട് ടൈം ലെവലിലുള്ള ഡിസിഷൻ മേക്കിംഗ്, രണ്ടെന്ന് പറയുന്ന മീഡിയം ടൈം ലെവലിലുള്ളത്, മൂന്ന് പറയുന്നത് ലോങ് ടൈം ലെവലിലുള്ളത്. മാം എടുത്തത് ഒരു ലോങ് ടൈം ലെവൽ ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു.
ഇതിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതായത് രണ്ട് ഓപ്ഷനാണ് മാഡത്തിന്റെ കയ്യിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ നിൽക്കുക, രണ്ടെന്ന് പറയുന്നത് എന്താണ് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുക എന്നുള്ളത്. അപ്പം രണ്ട് ഓപ്ഷൻ. ഈ ഓപ്ഷനെ കുറിച്ച് മാം ധാരാളമായിട്ടുള്ള ചോദ്യങ്ങൾ മാമിനോട് തന്നെ ചോദിച്ചു, പുറത്തോട്ട് ചോദിച്ചു, ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രദ്ധിച്ചു. വാട്ട്, വൈ, വെൻ, ഹൗ, ഓക്കെ, ഹൗ മെനി, ഹൗ മച്ച് ഉൾപ്പെടെയുള്ള എല്ലാ ചോദ്യങ്ങളും ചോദിച്ചു. ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള കുറേ ഉത്തരങ്ങളിൽ നിന്ന് ഏറ്റവും അവസാനം ഏറ്റവും എന്താണ് റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഉത്തരം തിരഞ്ഞെടുത്തു. ആ ഉത്തരമാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇതായിരുന്നു ശരിക്കും ആ പ്രോസസ് എന്ന് പറയുന്നത്. നമ്മള് ബേസിക്കലി ഡിസിഷൻ മേക്കിങ്ങിന്റെ പ്രോസസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. പിന്നെ ചിലവരെ കണ്ടിട്ടുള്ളത് അവര് ഈ ടെമ്പററി ഇമോഷൻസിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഒരു ഡിസിഷൻ ഭയങ്കര ഡേഞ്ചറസ് ആണ്. പ്രത്യേകിച്ച് ഉദാഹരണമായിട്ട് പറഞ്ഞാല് മാവനൊക്കെ അറിയാവുന്ന പോലെ ലവ് അഫയേഴ്സ് പലപ്പോഴും ഓക്കെ ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് നീ ഇല്ലാത്ത ജീവിതം എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എങ്കിൽ ശരിയടാ ഞാൻ റെഡി എന്ന് പറയുന്നത് പെട്ടെന്ന് ഇമോഷണലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ഇപ്പൊ ഈ എക്സാമ്പിൾ എടുത്തത് ഈ ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ പാരന്റ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണത്. അപ്പം ഇപ്പം ഡ്രഗ്സിനേക്കാളും വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ കേസസ്. അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂ ആണെങ്കിലും പെട്ടെന്ന് നമ്മൾ എടുക്കേണ്ടി വരുന്ന ചില ഡിസിഷൻസിൽ നമുക്ക് ഇത്രയും ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതിനൊരു ഉത്തരം കിട്ടി എന്നിട്ട് തീരുമാനം അത് പോസിബിൾ ആണ്. അതായത് കുട്ടികളെ നമ്മൾ ഇതിന് പഠിപ്പിക്കണം, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനെ ഇതിന് പഠിപ്പിക്കണം. ഉദാഹരണമായിട്ട് ഒരാള് ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ആള് ബി എന്ന് പറയുന്ന ആള്, ബി എന്ന് പറയുന്ന ആള് എയോട് ഒരു പ്രേമാഭ്യർത്ഥന നടത്തുന്നു. ആ നടത്തുന്ന സമയത്ത് മനസ്സിലുണ്ടാവണം എന്ത്, എന്തുകൊണ്ട്, ഇതാരാ, എങ്ങനെയുള്ള ആളാ, കുറെ അധികം ചോദ്യങ്ങൾ ഇമ്മീഡിയറ്റ്ലി വരണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യം ഒരു ക്രിട്ടിക്കൽ തീരുമാനം എടുക്കുന്ന സമയത്ത് വേറൊരാളോട് കൺസൾട്ട് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ പിള്ളേർക്ക് അതറിയില്ല. മിക്ക പ്രേമ ഇഷ്യൂസും എടുത്തു നോക്കിയോ അതിന്റെ അകത്ത് മുതിർന്നവരോട് കൺസൾട്ട് ചെയ്യാതെ പിയർ ഗ്രൂപ്പുമായിട്ട് കൺസൾട്ട് ചെയ്തോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ എടുക്കുന്ന ഡിസിഷൻസ് അവിടെയാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. അതൊരു വല്ലാത്ത പ്രശ്നമാണ്. സാധാരണ കണ്ടുവരുന്നതേന്ന് ഇങ്ങനെ ഒരു വിഷമം ഘട്ടം നമ്മൾ തരണം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക. പക്ഷെ മാമിന്റെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ മാം ഈ വേദനയുടെ നടുവിൽ മോളോടൊപ്പം ആയിരുന്നു. മോൾ വളരെ സീരിയസ് ആയിട്ട് നിന്ന സമയത്താണ് മാം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇത് അറിയണം. കാരണം വേദനയുടെ നടുവിൽ നിന്നപ്പോഴാണ് മാം സ്വലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴാണ് എന്നിട്ട് അത് എല്ലാവരും സാധാരണ ആളുകൾ വിചാരിക്കുന്നത് അവളിങ്ങനെ ഒരു അസുഖമുള്ള കുട്ടി, അത് കഴിഞ്ഞ് അവൾ മരിച്ചു അവൾ പോയപ്പോ ഞാനിത് ചെയ്തു. അങ്ങനെയല്ല, അവളുമായിട്ടാണ് 16 കൊല്ലം ഞാനിത് ചെയ്തത്. അവൾ പോയിട്ട് ഇപ്പൊ 4 കൊല്ലമാണ് ആവുന്നത്. അപ്പൊ എനിക്ക് ഒരു 19 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഞാനിപ്പോ ഈ വയ്യാത്ത കുട്ടികളുമായിട്ടുള്ള എന്റെ യാത്രയിലുണ്ട്. അപ്പൊ ഞാൻ ഈ ആദ്യം നാട്ടിൽ വന്ന് വരുമ്പോ വന്ന് അതായത് 3 കൊല്ലത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഇങ്ങനെ ഇത് ചെയ്യണം എന്നുള്ള തീരുമാനം തീർച്ചയായിട്ടും എടുത്തിട്ടുണ്ട്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. അത് ഞങ്ങളുടെ ഭാഷയിൽ വേണമെങ്കിൽ നെയ്യത്ത് വെക്കുക എന്ന് പറയും. ഞാൻ അങ്ങനെ ഒരു നെയ്യത്ത് വെച്ചിരുന്നു എന്റെ ജീവിതം ഇനി സുഖമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി എന്ന്. അതില് ഒരു ഒന്നിനെ കൊണ്ട് മാറ്റാൻ പറ്റില്ലാത്തത്ര ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ അവൾക്ക് അസുഖമായ സമയത്ത് ഞാൻ ദൈവത്തിനോട് വെച്ചൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. നീ എന്നെ ഒരു അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ 10 ഇരട്ടി ഞാൻ ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ എനിക്ക് അവളെ തന്നേക്കണം എന്ന് ഞാൻ ദൈവത്തിനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന എന്റെ അതായിരുന്നു. അത്ര കാലം ഉണ്ടായിട്ടുമുണ്ട് കേട്ടോ, അവൾ 16 കൊല്ലം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ പോയിട്ട് 7 കൊല്ലം ഞാൻ ചെയ്യുന്നത് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ പീഡിയാട്രിക് പാലിയേറ്റീവ് കെയർ ആണ്. എങ്ങനെയാണ് കുട്ടികളുടെ പ്രശ്നങ്ങളെ, അപ്പൊ മെഡിക്കൽ കോളേജിന്റെ പീഡിയാട്രിക് വാർഡിൽ പോകുന്നു, ക്യാൻസറുള്ള കുട്ടികളുടെ കാണുന്നു. അപ്പൊ എന്റെ ലൈഫും എന്റെ 7 കൊല്ലത്തെ പാഠപുസ്തകം ഇതാണ്. പാലിയേറ്റീവ് കെയറും എന്റെ ലൈഫും അതാണ് എന്റെ പാഠപുസ്തകം. എന്നിട്ട് ഒരു സമയത്ത് ഞാൻ എനിക്ക് പറ്റും, എനിക്ക് ഞാൻ സ്ട്രെങ്തൻഡ് ആയി എന്ന് തോന്നുന്ന ഒരു സമയത്താണ് 2007 ഇത് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്തതുണ്ടല്ലോ, അത് ഒരു അത്ര പെയിൻ അനുഭവിച്ചൊരു അമ്മ ഉണ്ടാക്കിയ ഒബ്ജക്റ്റീവ്സ് ആണ്. എന്താണ് ഇവരുടെ ഇഷ്യൂസ് എന്നുള്ളത് പറയാൻ ഇനി വേറെ എവിടെയും പോകേണ്ടതില്ലല്ലോ എനിക്ക്. അതായത് കുഞ്ഞുങ്ങളുടെ ലൈഫ് സേവിംഗ് ഡ്രഗ്സ് കൊടുക്കണം. ഞാൻ ഈ ഇത്ര കാലം പാലിയേറ്റീവ് കെയറിൽ വരുമ്പോൾ 7 കൊല്ലമായിട്ട് ആകെ 20 കുട്ടികളെയാണ് കാണുന്നത്. അതായത് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ ടെർമിനലി ഇല്ലായിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരവസ്ഥയിൽ ആണ് പാലിയേറ്റീവ് കെയറിൽ വരുന്നത്. എനിക്ക് ഉറപ്പല്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുവരും ഒരു അമ്മ.
ഒരു ഒരു മാതാപിതാക്കൾ എങ്ങനെയും കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കും. അപ്പൊ എന്റെ ഫസ്റ്റ് തീരുമാനം, ഒബ്ജക്റ്റീവ്, ആദ്യത്തെ മെയിൻ ഒബ്ജക്റ്റീവ്, ഈ കുട്ടികളുടെ ജീവൻ രക്ഷാമരുന്നുകൾ കൊടുക്കണം. അവർക്ക് രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അച്ഛനമ്മമാർക്ക് ഈ കുട്ടികളുടെ മരുന്ന് കൊടുക്കാനുള്ള പ്രധാന, ഏറ്റവും ആദ്യത്തത് അതായിരിക്കണം ഒബ്ജക്റ്റീവ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാലിയേറ്റീവ് കെയറിന് കുറച്ച് ഡിഫറൻ്റ് ആയി ജീവൻ രക്ഷാ മരുന്നുകൾ കൊടുക്കുന്നു. അപ്പൊ തന്നെ നമ്മുടെ അടുത്ത് എല്ലാ കുട്ടികളും വന്നു തുടങ്ങി. നമ്മൾ 1600 കുട്ടികളെ സഹായിക്കണം എന്ന് വിചാരിച്ചിട്ടല്ലോ തുടങ്ങിയത്. 10, 20, 30, 40 കുട്ടികളെ സഹായിക്കാൻ പറ്റിയാൽ ഓക്കെ എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇപ്പൊ കുറച്ച് ദിവസം മുമ്പേ മെഡിക്കൽ കോളേജിൽ നിന്ന് എന്നെ വിളിക്കുന്നു, തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന്. നെഫ്രോട്ടിക് സിൻഡ്രം, ക്യാൻസർ കുട്ടികൾ മാത്രമല്ല കേട്ടോ, അതേപോലെ വലിയ അസുഖങ്ങളുള്ള തലസേമിയ, നെഫ്രോട്ടിക് സിൻഡ്രം, പിന്നെ ജുവനൈൽ ആർത്രൈറ്റിസ്, അങ്ങനെ പല അസുഖങ്ങളുള്ള കുട്ടികളുണ്ട്. ഒക്കെ ലൈഫ് ത്രെറ്റനിങ് ആണ്. ഈ കുട്ടിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, എത്ര വേഗം ഡയാലിസിസ് ചെയ്യണം. ഡയാലിസിസ് ചെയ്യാനുള്ള സാധ്യതയില്ല, പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യണം. അത്ര വീക്കായിട്ടുള്ള കുട്ടിയാണ്. 10 പൈസ ഇവരുടെ കയ്യിലില്ല. സോലസിന് എത്രത്തോളം ഒപ്പം ഉണ്ടാവാൻ പറ്റും? അപ്പൊ ഡോക്ടേഴ്സ്, പെഡിയാട്രിക് വാർഡിലുള്ള ഡോക്ടർ ജാനകി, ഡോക്ടർ പാർവതി, ഡോക്ടർ ലതിക, അവരൊക്കെ നമ്മളെ വിളിക്കുകയാണ്. നമ്മൾ ചെല്ലുകയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ജോയിന്റ് ആയിട്ട്, കമ്പൈൻഡ് ആയിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ്. പെരിറ്റോണിയൽ ഡയാലിസിസ് ഒരു ഒരു ഹോപ്പാണ്. നമ്മുടെ കുഞ്ഞാണെങ്കിൽ ആ ഹോപ്പിലേക്ക് നമ്മൾ ചെയ്യില്ലേ? ഉറപ്പായിട്ട് നമ്മൾ ചെയ്യും. ദെൻ നമ്മളത് ചെയ്യണം. സോലസൊപ്പം നിൽക്കും. ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ, അതാണ് സോലസിന്റെ സ്പേസ്. അത് എന്നുവെച്ചാ മാമിന്റെ സ്വന്തം കുഞ്ഞിന് എന്താണോ ചെയ്തത് അത് തന്നെയാണ് മാം സൊലാസിന്റെ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് ഇതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, കഴിഞ്ഞ എപ്പിസോഡ് സൂചിപ്പിച്ച പോലെ 80-ക്കും അപ്പുറമുള്ള ആ കമ്പാഷൻ എന്ന് പറയുന്നു, ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യുന്ന കാര്യം അല്ലെ. നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞിനെങ്ങനെയാണോ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു. ഗ്രേറ്റ്. അപ്പൊ നമ്മുടെ സൊലാസിന്റെ പ്രവർത്തന മേഖലകൾ ഒന്ന് വിശദീകരിക്കാമോ? ഒന്ന്, സോലസ് കെയർ ആൻഡ് സപ്പോർട്ട് ഫോർ ചിൽഡ്രൻ വിത്ത് ലോങ് ടേം ഇൽനെസ് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള അവരുടെ എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, സുഖമില്ലാത്തൊരു കുഞ്ഞിന്റെയും കുടുംബത്തിന്റെയും കൂടെ അന്യനല്ലാതെ നിന്നുകൊണ്ട് നമ്മൾ അവരുടെ അന്വേഷിച്ച് അവർക്ക് എന്തൊക്കെ വേണ്ടത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ വീട്ടിലെ ഒരാളായി നിന്നുകൊണ്ട്, അപ്പൊ അതിപ്പോ നമുക്ക് നമ്മൾ ചെറുതായി തുടങ്ങണം എന്ന് വിചാരിച്ചതാണ്. 30-40 കുട്ടികളിലേക്ക് എന്ന് വിചാരിച്ച് ഇപ്പൊ കൊച്ചിയിലെന്ന് സെന്റർ തുടങ്ങേണ്ടി വന്നു. കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, അങ്ങനെ 5 സെന്ററുകൾ വന്നു. ഏതാണ്ട് 1600 കുട്ടികളെ എല്ലാ മാസവും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികളാണ്. അതിലിപ്പോ ഒരു 1300 കുട്ടികളെ എല്ലാ മാസവും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്ര നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ലൈഫ് സേവിംഗ് ഡ്രഗ്സ് കൊടുക്കുന്നു. അവരുടെ സോഷ്യൽ ഇഷ്യൂസിനെ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതിൽ നമ്മളാലാവും വിധം നമ്മൾ ചെയ്യുന്നു. അത് സ്വാഭാവികമായിട്ട് അപ്പൊ തന്നെ അവർക്ക് മോറൽ സപ്പോർട്ടായി, അവർക്ക് മനസ്സിന് സമാധാനമായി. കൌൺസിലിംഗ് എല്ലാം അതിൽ പെടുമല്ലോ. അവർക്ക് ചോദിക്കാൻ ഒരാളുണ്ട്, അവർക്ക് പറയാൻ ഒരാളുണ്ട്. പലപ്പോഴും പല അമ്മമാരും എന്റെ അടുത്ത് വന്നിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, 10 കൊല്ലം മുമ്പേ മരിച്ചുപോയ എന്റെ അച്ഛന്റെ അടുത്ത് എത്തിയ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവർക്ക് ആരോ ഉണ്ട്, ഉണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടായി. മാമിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു ഇന്നർ ഫയർ, എന്തിനും ഏതിനും ഈ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും സ്വന്തം എന്ന് പറഞ്ഞ് ഏത് സമയത്തും വരാം എന്നുള്ള ഒരു സ്വഭാവ ഗുണം കൊണ്ട് തന്നെയല്ലേ മാമിന്റെ ഈ അവാർഡ്സ്? എത്രയോ അവാർഡ്സ്, മാമിന്റെ ഈ അവാർഡ്സ് ഒന്നും പോരാ, അംഗീകാരം ഒന്നും പോരാ, എങ്കിലും മാം ഒന്ന് ഏതൊക്കെയാണ് മാമിന് റിസീവ് ചെയ്തത്? അവാർഡുകളൊക്കെ നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളാണ്. എന്നുവെച്ചാൽ ഓരോ അവാർഡും മേടിക്കുമ്പോൾ നമ്മൾക്ക് ഈ നമ്മൾക്ക് ഒരു സ്ഥലത്തുനിന്നും തിരിച്ചു പോരാൻ പറ്റില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കലല്ലേ. 2011 വലിയ അവാർഡ് എന്ന് പറയാൻ വലുത്, എല്ലാ അവാർഡുകളും അതിന്റേതായിട്ടുള്ള വലിപ്പം ഒക്കെയാണ്. 2011 വനിതാ വുമൺ ഓഫ് ദി ഇയർ അവാർഡ് തീർച്ചയായിട്ടും അതൊരു മനോരമ ആളുകൾ, മനോരമയുടെ വനിതാ മാഗസിന്റെ. പിന്നെ 2012 CNN IBN റിയൽ ഹീറോ അവാർഡ് സച്ചിൻ ടെണ്ടുൽക്കറിൽ നിന്ന് വാങ്ങുന്നു ബോംബെയിൽ നിന്ന്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഗോൾഡൻ മദർ അവാർഡ് കിട്ടുന്നു. ഗോൾഡൻ മദർ അവാർഡ് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. എന്റെ മകളാണ് എന്നെ ഗോൾഡൻ മദർ ആക്കിയതെന്ന് ഞാൻ പറയായിരുന്നു.
എന്നത് പറഞ്ഞ് വിതുമ്പിയത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇപ്പൊ ഇപ്രാവശ്യത്തെ സ്റ്റേറ്റ് കഴിഞ്ഞ ഇതിന്റെ തൊട്ടുമുമ്പത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അക്കമ്മച്ചെറിയാൻ അവാർഡ് സാമൂഹ്യ പ്രവർത്തനത്തിനുള്ളത് കിട്ടി. ഫെഡറൽ ബാങ്കിന്റെ എംപ്ലോയീസ് അതിന്റെ 50 കൊല്ലം എത്തിയതിന്റെ അവാർഡ്, സെയിന്റ് തെരേസസ് കോളേജിന്റെ ഫൗണ്ടറുടെ പേരിലുള്ള അവാർഡ്, അതിനേക്കാളൊക്കെ അതിന്റെ ഒപ്പം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അവാർഡ് വീട്ടി ഭട്ടതിരിപ്പാടിന്റെ പേരിലുള്ള അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പന്റെ പേരിലുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവാർഡുകൾ കുറെ കിട്ടിയിട്ടുണ്ട് രജനി. അതൊക്കെ നമ്മളെ എപ്പോഴും വെറുതെ ഭംഗിക്ക് പറയല്ല, നമ്മൾക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ നമ്മളെ ഓരോ നിമിഷവും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ എപ്പിസോഡിൽ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക, അതിന്റെ ഈ ഡിഫറെന്റ് ഓപ്ഷൻസിൽ ഏറ്റവും ബെസ്റ്റ് എങ്ങനെയാ ചൂസ് ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞ്. അതിന് ഈ പറഞ്ഞ പോലെ മാമിന്റെ ലൈഫുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ ഈ തിയറി എല്ലാം നമ്മൾ കണക്ട് ചെയ്തത്. അപ്പം എങ്ങനെയാണ് ഈ എപ്പിസോഡ് ഒന്ന് കൺക്ലൂഷനിലേക്ക് ഒന്ന് പറയാം. ഏതൊരു ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും അതിനൊരു ആഗ്രഹം ഉണ്ടാവണം. അത് മാഡത്തിന്റെ ജീവിതത്തിൽ ആഗ്രഹം ജനിച്ചതുപോലെ ആ ആഗ്രഹത്തിൽ നിൽക്കുകയും ഡിസിഷൻ എടുക്കുകയും വേണം. ഡിസിഷൻ എടുക്കുന്ന സമയത്ത് പല ഓപ്ഷൻസ് ഉണ്ടാവാം. അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കണം. അതിന്റെ വരും വരായികളൊക്കെ ആലോചിച്ച് വേണം എന്ത് നമ്മൾ ആ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോഴും ധാരാളമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ആ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വസ്തുതകൾ എന്താണെന്നും ഏതാണെന്നും എങ്ങനെയാണെന്നും എങ്ങനെയൊക്കെ അത് സംഭവിക്കുമെന്നും ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കുക. അങ്ങനെ ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഉത്തരം ആ ചോദ്യങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. അത് മനസ്സാക്ഷിയോട് ചോദിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. ഈ ഒരു പ്രോസസ് നടക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഏവർക്കും നല്ല ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് മാറുവാനും ജീവിതത്തിൽ വിജയിക്കുവാനും സാധിക്കും. ഇത്രയും നേരം ഈ രണ്ട് എപ്പിസോഡിൽ സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ ടൈം ലിമിറ്റ് കാരണം നമ്മൾ വൈൻഡപ്പ് ചെയ്യണ്ടേ എന്ന് വിചാരിച്ചാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം മാം ഒത്തിരി ഹെക്ടിക് ഷെഡ്യൂളിലുള്ള ഒരു വ്യക്തിയാണ്. എങ്കിൽ പോലും വിളിച്ചപ്പോൾ തന്നെ നമ്മുടെ ഗുഡ്നസ് ടി വിക്ക് വേണ്ടിയിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തു. ഒത്തിരി താങ്ക് യു. യു ആർ നോട്ട് ജസ്റ്റ് എ ഗോൾഡൻ മദർ, യു ആർ എ വണ്ടർഫുൾ ഹ്യൂമൻ ബീങ്. കാരണം അങ്ങനെ ഹ്യൂമൻ ബീങ്ങിനെ കണ്ട് കിട്ടാനാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രയാസം. ഞാനും പേഴ്സണലായിട്ട് വിചാരിക്കുന്ന എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ് മാമുമായിട്ട് ഒപ്പമുള്ള പ്രോഗ്രാം. എന്നെ വിളിച്ചതിന് ഒരുപാട് സന്തോഷവും സ്നേഹവും നന്ദിയുണ്ട് രജനി. ഞാൻ എനിക്ക് അത് ആളുകളോട് പറയാൻ പറ്റുകയല്ലേ, നമുക്ക് അത് ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമാവുകയല്ലേ, സന്തോഷമല്ലേ അത്. അപ്പം ഒത്തിരി ഒത്തിരി മാം ഞങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയിൽ മാം ഉണ്ടാവും. മാം സ്പർശിക്കേണ്ട ഹൃദയങ്ങളെ സ്പർശിക്കാൻ സാധിക്കട്ടെ എന്ന ആശംസയോടെ താങ്ക് യു. നമ്മൾ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതിലല്ല കാര്യം, എങ്ങനെ ജീവിച്ചു, ആരുടെയെല്ലാം ജീവിതങ്ങളെ നമുക്ക് സ്പർശിക്കാൻ സാധിച്ചു എന്നുള്ളതിലാണ് കാര്യം. മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നല്ല തീരുമാനങ്ങളിലൂടെ നന്മ ചെയ്യുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പരിവർത്തനത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. മേ ഗോഡ് ബ്ലെസ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം